face of our freedom fighters who fought vigorously to give us the gift of freedom. Let's start this auspicious day by seeking the blessings of Almighty. I invite our school choir to lead us in the prayer. You make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day. He will make a way. He will make a way. By a roadway in the wilderness, he lead me. Rivers in the desert will I see. Heaven and earth will fade, but his word will still remain. And he will do something new today. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day. He will make a way. He will make a way. നമുക്ക് സ്വതന്ത്രമായി വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശമാണ് നമുക്കറിയാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് എന്ന് ബെർണാർഡ് ഷാ പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു പറ്റം രാഷ്ട്ര നേതാക്കളുടെ ഉത്തരവാദിത്വപൂർണമായ ജീവിത സമർപ്പണത്തിന്റെ ബാക്കി പത്രമാണ് നാം ഇന്ന് ഇവിടെ ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇന്നും ഇതുപോലെ ചോരയൊഴുക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, സൈനികരുണ്ട്, രാഷ്ട്രസേവകരുണ്ട്. എല്ലാവരെയും നാം നല്ല മനസ്സോടെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നന്മകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിനമാണിന്ന്. എല്ലാവർക്കും, രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അധികാരികൾക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സജ്ജരാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സെന്റ് ജോസഫ് സ്കൂളിൽ നമ്മളായിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന കുട്ടികളെയും അധ്യാപകരെയും നമുക്ക് പ്രത്യേകമായി അഭിനന്ദിക്കാം. പിന്നെ പിന്നിൽ പ്രവർത്തിച്ച പി ടി എ അംഗങ്ങളുണ്ട്, മറ്റു നമ്മുടെ സഹായികളായിട്ടുള്ള ബെനഫാക്ടേഴ്സ് ആയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ നമുക്കിന്ന് നന്ദിയോടെ ഓർക്കുകയും അവരെ സ്കൂളിനോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും താല്പര്യത്തിനും പ്രത്യേകം ഞങ്ങൾ കടപ്പെട്ടവരാണ്. അവരോട് പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഇതോടെ കുട്ടികളൊക്കെ വളരെ മനോഹരമായി വേഷപ്രസരായി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒത്തിരി നേരമായി പിള്ളേരെ ഇങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അധികം നിർത്തിക്കുന്നില്ല. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാക നമുക്ക് ഉയർത്താം. ഈ പതാകയിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഈ പതാക എപ്പോഴും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് ഈ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനകരമായ ഈ പതാക നമുക്ക് ഉയർത്താം. Thank you.
ഹൃദയങ്ങളൊന്നായ നാട് മതമൈത്രി പാടുന്ന മണ്ണീ ഭാരതം ഭാരതം കവി കാളിദാസന്റെ നാട് കവനങ്ങൾ പെയ്യുന്ന നാട് മനഃശാന്തിയേകുന്ന മണ്ണീ ഭാരതം ഭാരതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം Now I invite Sri Biju Joseph to distribute the certificates to the students. വേദിയിലുള്ള എല്ലാ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾക്കും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും മാതാപിതാക്കളും അധ്യാപകർക്കും എല്ലാവർക്കും 78th സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാപ്പുജിയും ചാച്ചാജിയും നേതാജിയും. ബാപ്പുജി എന്ന് പറയുന്നത് ആരെയാണ് ഒന്ന് പറഞ്ഞേ? ബാപ്പുജി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാ? ഗാന്ധിജി. ഗാന്ധിജി. ചാച്ചാജിയോ? ചാച്ചാജി. നിങ്ങൾ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കാറില്ലേ? ആ ചാച്ചാജി എന്ന് പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ നേതാജിയോ? സുഭാഷ് ചന്ദ്രബോസ്. ആ നിങ്ങളുടെ ശ്രദ്ധയൊക്കെ പോയി. അത് ഇന്നത്തെ ഒരു നമ്മുടെ ഈ ഒരു ആധുനിക ആയിരിക്കും, നമ്മുടെ ഓരോ ശ്വാസത്തിലും ഇന്റർനെറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയും ഇല്ല, അതുപോലെ തന്നെ ഭാവനയും നഷ്ടപ്പെട്ട് ശ്രദ്ധയും ഏകാഗ്രതയും ക്ഷമയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു റിമൈൻഡർ, അതായത് ഗാന്ധിജിയുടെ ചർക്കയും നാഷണൽ ഫ്ലാഗ് അശോക ചക്രയിലെ ചക്ര, ചർക്ക ആൻഡ് ചക്ര, ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സ്പിന്നിംഗ് വീൽ, അതായത് There is life in movement and death in stagnation. നമ്മൾ ഏതൊരു നിമിഷവും ലൈഫിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ അലസത ശരിക്കും ഇന്ന് ഞാൻ പത്രത്തിൽ വായിക്കുകയായിരുന്നു മലയാള മനോരമയിൽ, അലസതയിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത്. മടി, അലസത, ഇതാണ് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ബേക്കറികളാണ് എന്ന് ഞാൻ ഇന്ന് വായിച്ചു. അതായത് ഇന്ന് നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് വിനോദ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത് ബേക്കറികളാണെന്നാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചവച്ചും കടിച്ചുമൊക്കെ ഏത് സമയമൊക്കെ മുറുക്കിയുമൊക്കെ ഇരിക്കണം എന്നാണ് ഞാൻ വായിച്ചത്. അലസത, മടി.
അപ്പോ ഇത് ഒരു നമ്മുടെ ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഹെൽത്തിനെയും സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് നമ്മുടെ മാനസിക ആരോഗ്യം, നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള മടി, അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ജൂഡോയിലൊക്കെ ഈ സമ്മാനം വാങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. അപ്പോ നമ്മുടെ ഇന്ന് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തില് അലസതയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടാം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള ഒരു കടപ്പാട് കൂടി അത് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളാണ്, നിങ്ങളാണ് ഭാവിയിലുള്ള നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഭരണാധികാരികൾ ആകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അലസതയിൽ നിന്നൊക്കെ മാറി ഏകാഗ്രതയിലും ശ്രദ്ധയിലും ഒക്കെ നല്ല ഭാവനയുള്ള, പ്രത്യേകിച്ച് ഞാനിപ്പോൾ സംസാരിക്കുകയായിരുന്നു, ടെക്നോളജിയൊക്കെ അറിയാവുന്ന, ടെക്നോളജിയിലൊക്കെ സ്കിൽസ് ഉള്ള നല്ല തലമുറയായിട്ട് വരാനും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.